ഈ ഓസ്ട്രിച്ചിന്റെ ഒരു ഹൈറ്റ് കണ്ടില്ല നിങ്ങൾ? കണ്ടോ, നമ്മളെ ഹൈറ്റിന്റെ എന്റെ ഹൈറ്റിനെക്കാട്ടും കൂടുതൽ ഒരു ഹൈറ്റാണ് ഉള്ളത്. നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും പെറ്റ്സുകളെ ഒരുപാട് ഇഷ്ടമാണ്. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന സ്ഥലത്തുള്ള പെറ്റ് സ്റ്റേഷനാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുക. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താവുന്നതാണ്. ഞാൻ ആക്ച്വലി ഈ ഒരു വഴിയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് പിന്നെ കടലാണ്. ഇപ്പോൾ കടൽ തിരമാലകളുടെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾക്കാം. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പെറ്റ് സ്റ്റേഷൻ്റെ ബോർഡ് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ ഒരു എൻട്രൻസിലൂടെ അകത്തേക്ക് കയറിയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന രണ്ട് കുതിരകളെയാണ്, അത് നമുക്ക് ആദ്യം കാണാം. പെറ്റ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോക്ക് എന്ന് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെ മറ്റൊരു കുതിരയുണ്ട്, കണ്ടില്ലേ? വൈറ്റും ബ്ലാക്കും കളറിലുള്ള ഒരു കുതിരയാണ്. കുതിരയ്ക്ക് ആക്ച്വലി തീറ്റ കൊടുത്തൊരു ടൈമാണ്. അപ്പം പിന്നെ കുതിര ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കുതിരയെ തൊടാനോ അതേപോലെ തന്നെ കുതിരയ്ക്ക് നമ്മൾ തീറ്റ കൊടുക്കാനോ ഒന്നും പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കുതിര ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെൻറ്റിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള ഒരു സ്പെഷ്യൽ ബോർഡ് കൂടെ ഇവിടെയുണ്ട്. അപ്പം വരുന്ന ആളുകൾ ബോർഡുകൾ കൃത്യമായിട്ട് വായിക്കുക. അപ്പം എൻജോയ് ചെയ്യാൻ നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുക, അതാണ് വേണ്ടത്. അങ്ങനെയിപ്പോൾ നമ്മൾ നേരെ മെയിൻ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് പിന്നെ റൈറ്റിലോട്ടൊരു വഴിയുണ്ട്, അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് മറ്റൊരു വഴിയുണ്ട്. നമ്മൾ ആക്ച്വലി റൈറ്റ് സൈഡിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടത് പിന്നെ ആദ്യം ഇഗ്വാന, പിന്നെ കംബോഡിയൻ സ്ക്വിറലാണിത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് പ്രാവുകളെയാണ്.
ഇനി മറ്റു പലതരം പക്ഷികളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കോക്ടെയിൽ ബേർഡാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന വളരെ ക്യൂട്ടായ ഒരു കുട്ടിക്കുരങ്ങനെയാണ്. വളരെ വില കൂടിയ പക്ഷികളിലൊന്നായ മെക്കാവോ പക്ഷീനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഓസ്ട്രിച്ച് ആണ്. അത് നമുക്ക് ഓസ്ട്രിച്ചിനെ കാണാം. വളരെ വലിയൊരു സ്പേസാണ് ഓസ്ട്രിച്ചിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഓസ്ട്രിച്ച് പെറ്റ് നെയിം ഉമ്മു കുൽസു എന്ന് ഇവിടെ ബോർഡിൽ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഓസ്ട്രിച്ച് ഉണ്ട്. ഇപ്പോൾ ഒരു കോർണറിലാണ് അതുള്ളത്. ഇതിന് പുറത്തായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, പപ്പായയുടെ മരമൊക്കെ നിങ്ങൾക്ക് കാണാം. കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് ഓസ്ട്രിച്ച് ഉള്ളത്. കണ്ടില്ലേ, ഈ ഒരു കോർണറിൽ വന്ന് നിന്നിട്ടുണ്ട്. അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പല ആളുകളും ഓസ്ട്രിച്ചിനെ കാണാത്തവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ വളരെ കൗതുകമായിരിക്കും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണുള്ളത്. അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ കാണുന്ന സമയത്ത് തൊട്ടടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ഈ ഓസ്ട്രിച്ചിൻ്റെ ഒരു ഹൈറ്റ് കണ്ടില്ലേ നിങ്ങൾ? എന്താ കണ്ടോ, നമ്മുടെ ഹൈറ്റിൻ്റെ എൻ്റെ ഹൈറ്റിനെക്കാട്ടും കൂടുതലൊരു ഹൈറ്റാണ് ഉള്ളത്. ഇത് പെസൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പല ഇനം ലവ് ബേർഡ്സുകൾ നമുക്ക് കാണാം.
ഈയൊരു ഭാഗത്ത് ആമകളെയൊക്കെ കാണാം. ഇതിനടുത്തായിട്ട് നമുക്ക് വലിയൊരു ഈന്തപ്പനയുടെ മരം കാണാം. മരത്തിന് ചുറ്റുമായിട്ട് കാണുന്നത് ടാങ്കുകളാണ്. ഈയൊരു ഭാഗത്തായിട്ട് നമുക്ക് പല വെറൈറ്റിയിലുള്ള പൂച്ചകളെ കാണാൻ പറ്റും. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഗിനി പിഗുകളെയും മൊയലുകളെയൊക്കെ നമുക്ക് കാണാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ബ്രഹ്മ കോഴികളെയും താറാവുകളെയും അതേപോലെ തന്നെ യമു പക്ഷിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർക്കി കോഴികളാണ്. നല്ല സ്റ്റൈലുണ്ട്, ഇങ്ങനെ പീലിയൊക്കെ വിടർത്തി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് യമു പക്ഷിനെ കാണാൻ കഴിയും. കണ്ടില്ലേ, ഇതും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. നമ്മൾ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇതിന് പേടിയൊന്നുമില്ല, ഇങ്ങനെ അടുത്തടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വെറും 20 രൂപ മാത്രമാണ്. അപ്പോൾ ഈ ഒരു പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകളെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ. താല്പര്യമുള്ള ആളുകൾ പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ ബൈ.